പാകിസ്ഥാന് നേരെ ഇന്ത്യ മറ്റൊരു ആക്രമണം നടത്താനിടയുണ്ടെന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി. April 16-20 ഇടയിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് വിവരം ലഭിച്ചതെന്ന് ഖുറേഷി പറഞ്ഞു. മുൾട്ടാനിൽ പത്രസമ്മേളനത്തിനിടയിലാണ് ഖുറേഷി ഇക്കാര്യം പറഞ്ഞതെന്ന് പാക് പത്രം ഡോൺ റിപ്പോർട്ട് ചെയ്തു. വിഷയത്തെക്കുറിച്ചും പാകിസ്ഥാന്റെ ആശങ്കയെക്കുറിച്ചും ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും ഖുറേഷി പറഞ്ഞു. ഇന്ത്യയുടെ ഉത്തരവാദിത്തരഹിതമായ പെരുമാറ്റം അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധിക്കണമെന്നും കർശന താക്കീത് നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മുകാശ്മീരിലെ പ്രധാന ദേശീയപാതയിൽ പൊതുഗതാഗതം ആഴ്ചയിൽ 2 ദിവസം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഞായറാഴ്ച നിലവിൽ വന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ബാരാമുള്ള മുതൽ ഉദംപൂർ വരെ 270 കിലോമീറ്റർ ദേശീയപാതയിൽ ഞായർ ബുധൻ ദിവസങ്ങളിൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. സേവന വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകുന്നതിന് വേണ്ടിയാണിത്. നിയന്ത്രണം നിലവിൽ വന്നതിനെ തുടർന്ന് 100 കണക്കിന് വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. കർശന നിയന്ത്രണം ഉള്ളതുകൊണ്ട് അത്യാവശ്യ സർവീസുകൾക്ക് പ്രത്യേക യാത്രാ പാസുകൾ അനുവദിച്ച് നൽകാൻ മജിസ്ട്രേറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശബരിമലയിലെത്തിക്കാൻ BJP നീക്കം. രണ്ടാംഘട്ട പ്രചരണത്തിനായി കേരളത്തിലെത്തുമ്പോൾ നരേന്ദ്രമോദിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരാനാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചന. ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്തെന്നാണ് സൂചന. പ്രധാനമന്ത്രിയുടെ ശബരിമല സന്ദർശനത്തെ സംബന്ധിച്ച് സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതൃത്വവും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച നടത്തും. April 12 നരേന്ദ്രമോദി ആദ്യഘട്ട പ്രചരണത്തിനായി കേരളത്തിലേക്ക് വരുന്നത്. തുടർന്ന് April 18 അദ്ദേഹം കേരളത്തിലെത്തും. മോദി ശബരിമല സന്ദർശനം നടത്തുന്നത് BJPക്ക് വലിയ നേട്ടമാകുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ മുദ്രാവാക്യവും പ്രചാരണ ഗാനവും പുറത്തിറങ്ങി. അബ് ഹോഗ ന്യായ് എന്നാണ് മുദ്രാവാക്യം. ദരിദ്ര കുടുംബങ്ങൾക്ക് മിനിമം വരുമാനം ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രചാരണ ഗാനം. പ്രശസ്ത ഗാനരചയിതാവ് ജാവേദ് അക്തറാണ് പ്രചാരണ ഗാനത്തിന് വരികൾ എഴുതിയത്. പ്രചാരണ ഗാനത്തിൽ നിന്നും ചില വരികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് നീക്കം ചെയ്തു. സാമുദായിക സൗഹാർദ്ദത്തെ ദോഷമായി ബാധിക്കുന്നവയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയ വരികളാണ് നീക്കം ചെയ്തത്. AICC ആസ്ഥാനത്ത് പ്രചാരണ വിഭാഗം ചെയർമാൻ ആനന്ദ് ശർമ്മയാണ് മുദ്രാവാക്യവും പ്രചാരണ ഗാനവും പുറത്തിറക്കിയത്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.